മെസ്സി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ മഴ പെയ്യുന്നത് കാണിക്കാനേ എനിക്ക് നിവൃത്തിയുള്ളൂ കേട്ടോ അപ്പോൾ പ്രകൃതി രമണീയമായ സ്ഥലമൊന്നുമല്ല ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളതൊന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ചെറിയൊരു വ്യൂസിൽ ഞാൻ ഒതുക്കുകയാണ് ഈ മഴക്കാഴ്ച ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം വിശേഷങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഒരു കാശ്മീരി ചിക്കൻ്റെ റെസിപ്പി കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു അവരുതേ ഞാൻ പറഞ്ഞിട്ടില്ലേനോ അടുത്ത ആഴ്ച എൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ കല്യാണമാണെന്ന് അപ്പോൾ അതിന് ഞാനൊരു ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ടൗണിലുണ്ട് ഇനി അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് എടുത്തത് ഇത് ആ പിന്നെ കല്യാണമുള്ള വീട്ടിലത്തെ ഓളെ മൂത്തച്ചിയും കൂടിയാണ് അങ്ങനെ അവർക്കുള്ള ഡ്രസ്സൊക്കെ അവർ സെലക്ട് ചെയ്ത് കോയൻകോ ബസാറില്ലേ നമ്മളെ കോഴിക്കോട് അവിടെ കേട്ടോ പോയത് കുറച്ച് അധികം നല്ല വെറൈറ്റി കളക്ഷനൊക്കെ ഉണ്ടാവുകയും ചോദിച്ചിട്ട് വന്നതാണ് ഞാൻ പക്ഷേ അവിടെ ഒരുപാട് വർക്കുകളുള്ള ചുരിദാറുകളാണ് അധികമുള്ളത് ഉള്ളു അതുമല്ല ഒരുപാട് റേറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ചുരിദാർ ൊക്കെ അപ്പോൾ അത് അധികവും പേസ്റ്റൽ കളറിലുള്ളതാണെന്നാണ് അയാൾ പറഞ്ഞത് ബ്രൈറ്റുള്ള കളറോ അങ്ങനെയൊന്നുമില്ല അതുമല്ല സീക്വൻസ് വർക്കില്ലേ നമ്മളെ കല്ല് പിന്നെ മുത്ത് പിന്നെ എംബ്രോയ്ഡറി അങ്ങനത്തെ കുറേ അധികം വർക്കുള്ള ഡ്രെസ്സുകളാ കേട്ടോ അപ്പോൾ ഞാൻ അത്രയും കൂടുതൽ വർക്കുള്ള ഡ്രസ്സൊന്നും ഉപയോഗിക്കലും ഇല്ലല്ലോ അങ്ങനെ ഞാനൊരു സിമ്പിളായിട്ടുള്ള എന്നാൽ കുറച്ച് കുറച്ച് വിലയും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ചുരിദാറാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത് ഞാനും ആവിയും കൂടിയാണ് ഷോപ്പിങ്ങിന് പോയത് ഇത് മഴൻ്റെ ഒരു ഒഴിവിനനുസരിച്ചാണ് ഞങ്ങൾ പോകണമെന്ന് വരുന്നതും ഒക്കെ കേട്ടോ പിന്നെ അതാ അവർ വേറെ പോയി ഞങ്ങൾ നേരെ വീട്ടിലേക്കും പോന്നു പിന്നെ ദാ ഞങ്ങളെ വീട്ടിൽ ഒരു പുതിയ അതിഥി കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കാർ കൊടുത്ത് ഇതാ ഇപ്പോൾ കുറച്ചും കൂടി വലിയ വണ്ടി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാവുമ്പോൾ കാക്ക് ജോലിക്കും കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ ഇങ്ങനെ കൂടുതൽ സമയം നിർത്തിയിട്ടാണല്ലോ അതിനെക്കൊണ്ടൊരു വരുമാനം ഇല്ലല്ലോ അപ്പോൾ ഇക്കാക്ക് ഏതായാലും പിന്നെ ഈ ടൈപ്പ് വണ്ടിയിലാണ് പോവൽ പിന്നെ ഒരു ചെറിയൊരു കമ്പനി അടുത്ത ഒന്നാം തീയതി മുതൽ വേറെ സ്ഥലത്ത് സ്റ്റാർട്ടാക്കുന്നുണ്ട് അപ്പോൾ അവിടേക്ക് വണ്ടി വേണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് കേട്ടോ ആ വണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് പിന്നെ കുറച്ച് പൈസയും കൂട്ടി വാങ്ങിക്കൊണ്ടുപോവുന്നതാണ് ആ കൊണ്ടുപോകുന്ന പാടെന്നാണ് ഇപ്പോൾ വീഡിയോ എടുത്തത് മഴ ആയതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൻ്റെ കാറിലാണ് കേട്ടോ എൻ്റെ കവർ വെച്ചത് പിന്നെ ഞാൻ പിറ്റേന്ന് ആ കവർ എടുക്കാൻ പോയ സമയത്ത് ഞാൻ അവളെ ചുരിദാറും കൂടി അത് നല്ലോണം എന്ന് വീഡിയോ ആക്കി എടുക്കുകയാണ് അപ്പം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അത് വീഡിയോയിൽ ഇടുന്നുണ്ടെട്ടോ ഇതൊരു എന്താണ് ഓണിയൻ പിങ്ക് എന്നാട്ടോ ഈ കളറിന് അവര് പറഞ്ഞത് ഇത് അത്യാവശ്യം വർക്കവും പൈസയൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇത് ഇപ്പം ഇവിടെ അവിടെ വന്ന് കണ്ടതിനെക്കാട്ടും നല്ലോണം ഇഷ്ടമായിട്ടോ നല്ല കളറൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ഇളയച്ചിൻ്റെ മോളെ കല്യാണമാണല്ലോ അപ്പോൾ ഒരു വീട്ടുകാരാകുമ്പോൾ അത്യാവശ്യം നല്ലത് തന്നെ ഇടണമല്ലോ രണ്ട് മൂന്ന് കടയിൽ കയറിയപ്പോഴും ഇതൊക്കെ തന്നെയാണ് അതിന് സ്ഥിതി കിട്ടും അപ്പോൾ നല്ല വർക്കുള്ള ചുരിദാറുകളാണ് ഇപ്പോൾ എല്ലാവരും ഇടുന്നത് അപ്പോൾ ഓരോ മോഡലുകൾ അവർ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് സൂട്ടായതൊന്നും അതൊന്നും റെഡി ആയതുമില്ല അപ്പോൾ സിമ്പിൾ ടൈപ്പിൽ ഞാൻ അങ്ങനെ ഒരു ചുരിദാർ വാങ്ങിയതാണ് പിന്നെ അവിടെ എത്തിയപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ചെയ്യാതെ യാതൊരു ഇതും ഇല്ല അതിന് എന്താ ഇപ്പോൾ എടുക്കണോ എടുക്കേണ്ട ഏതായാലും വന്ന് ഇനിയും ഷോപ്പിൽ കയറാറിയുമ്പോൾ ഇതെല്ലാം ചോദിച്ചിട്ട് ഒരു ചെറിയൊരു രൂപത്തിൽ ഇഷ്ടമായതും കൊണ്ട് എടുത്തു കൊണ്ടുപോകുന്ന കാണാം കേട്ടോ നല്ല ഇഷ്ടമായി എന്നിട്ട് പറഞ്ഞുകൂടേനും പിന്നെ ഇങ്ങനെ തിരഞ്ഞു നടക്കുമ്പോൾ അത് ഒരുപാട് സാധനങ്ങൾ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ എന്തായാലും വേണ്ടായിരുന്നു ഇപ്പം മോൻക്കും കൂടി ഇഷ്ടമായപ്പോൾ ഓൻ പറഞ്ഞു അത് എടുത്തോളൂ ഇമ്മമാറിഞ്ഞപ്പം അങ്ങനെ ആ എടുത്തു കയാണ് ഓൻ്റെ കൂടി ഇഷ്ടത്തിനായിട്ടോ അത് എടുത്തത് നിങ്ങൾക്ക് ചേരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്താൽ അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ അടിക്കണം പിന്നെ ഈ ഈ ഫ്രണ്ടിൻ്റെ അനിയത്തി അടിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ടോപ്പ് ഞാൻ അടിക്കാൻ കൊടുത്തിട്ടാണ് പിന്നെ എന്താ വെച്ചാൽ ഇനി ഷോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി അപ്പോൾ തലയിലൊക്കെ നിൽക്കുന്ന ഒരു ടൈപ്പ് നെയലടിക്കാത്ത ഓവർ വർക്കുകളൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ആയതുകൊണ്ട് അങ്ങനെ എല്ലാം കൂടി കണക്കാക്കി അങ്ങനെ എടുത്തതാണ് ഇനി ഞാൻ കാണിക്കുന്നത് എൻ്റെ ഫ്രണ്ടിന് ഓള മോളും പാപ്പിളും കൂടി ഗിഫ്റ്റ് കൊടുത്ത ഡയമണ്ടിൻ്റെ മോതിര കേട്ടോ എന്നുള്ള ഒരു കളക്ഷനിലാണ് മലബാർ ഗോൾഡിൽ നിന്ന് വാങ്ങിയതാണ് ഈ മോതിരം ഇതിപ്പോൾ കാണിച്ചു തരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവളെ മോള് പിന്നെ എം ബി ബി എസ് ഒക്കെ കഴിഞ്ഞിട്ട് പി ജിക്ക് സെലക്ഷൻ ഇനി അതും നമ്മളെ മെഡിക്കൽ കോളേജിൽ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്ക് ആണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഉമ്മാണ് ബാക്ക് ബോൺ ആയിട്ട് ഓളെ കൂടെ ഉണ്ടായിട്ടുണ്ട് ഇനി പഠിപ്പിൻ്റെ കാര്യത്തിലും സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാത്തിലും ഓളാണ് പഠിച്ചതെങ്കിലും നമ്മളൊരു ഉണ്ടാവുമല്ലോ അതൊരു ഭയങ്കര ഒരു താങ്ങന്നെ ഇനി ഇവള് അപ്പോൾ അങ്ങനെ ഈ നല്ലൊരു പി ജിക്ക് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സെലക്ഷൻ കിട്ടുക അവിടെ സീറ്റ് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സംഭവം തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെ അവളെ അപ്പോൾ അവൾക്ക് ഡയമണ്ടിൻ്റെ മോതിരം വാങ്ങിക്കൊടുത്ത പോലെ അതേപോലെ തന്നെ ഉമ്മക്കും കൂടി വാങ്ങിക്കൊടുത്തതാണ് ആ ഓളെ എഫേർട്ടിനോടൊപ്പം തന്നെ അവളമ്മൻ്റെ എഫേർട്ടും കൂടിയാണ് അപ്പോൾ ഞാൻ പറയാൻ കാരണം നമ്മളെ മക്കളെ വിജയത്തിൽ നമ്മളും കൂടി പങ്കാളിയാണെന്ന് മകളെ ഭർത്താവിനും കൂടി ഒരു ഇതായല്ലോ അതൊരു ഭയങ്കര ഒരു സന്തോഷം പോലെ തോന്നി അപ്പോൾ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവൾ ഉമ്മക്കും കൊടുത്തപ്പോൾ അത് എനിക്കൊന്നും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം എന്നുള്ളൊരു ഇതുകൊണ്ട് കാണിച്ചതാണ് കേട്ടോ അല്ലാതെ ഡയമണ്ടിൻ്റെ മോതിരം അങ്ങനെ നിങ്ങളെ ഇതാക്കി കാണിക്കും

ഇതാ തറവാട്ടിലേക്ക് ഞാനും ഒക്കെ കൂടി വന്നിട്ടുണ്ട് ഇനി ആ സമയത്ത് ഇതാ ഇവരെല്ലാവരും കൂടി സർപ്രൈസായിട്ട് ചെയ്ത കേട്ടോ അപ്പോൾ ഇളയച്ചി പോലും അറിയാതെ മക്കളും ഇളയച്ചനും എല്ലാവരും കൂടി കേക്കൊക്കെ വാങ്ങി അവളുടെ ബർത്ത്ഡേ ആയിരുന്നു അത് അപ്പോൾ അവൾ പോലും അറിയാതെ സർപ്രൈസ് ആക്കി ചെയ്ത അപ്പോൾ ഞമ്മളും കൂടി എത്തിയപ്പോൾ എന്തായാലും എല്ലാവർക്കും കൂടി ഹാരാക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതാ ഗിഫ്റ്റുകളൊക്കെ ഉമ്മൻ്റെ ബാപ്പൻ്റെ ഭാഗ്യം മക്കളുടെ ഒക്കെ ഓരോ വെറൈറ്റി ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ ഓളാകെ ഷോക്കായി പോയിട്ടുണ്ട് ഇനി ഭയങ്കര ഒരു സന്തോഷം കൊണ്ട് എന്താ പറയുക കണ്ണെന്നറിയാമെന്നൊക്കെ പറയല്ലേ ഈ ഞാൻ പറയുമ്പോൾ അന്ന് മോതിരൊക്കെ തന്ന പോലത്തെ ഒരു അവസ്ഥ ആയിപ്പോയി ഓൾക്ക് ആ ചെറിയ മോള് ഒരു കവറിലൊക്കെ ആക്കി ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഒരു കാര്യമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ നമുക്ക് നമ്മൾ പോലും അറിയാതെ മക്കളും ഭർത്താവും ഒക്കെ ഇങ്ങനെ ഒരു സന്തോഷം ഒരുക്കുകയെന്ന് പറയുമ്പോൾ അത് ജീവിതത്തിൽ എന്താണ് മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണത്

കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് കണ്ട കായ്ച്ചുണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവുണ്ടായതാണ് അത് അത് നമ്മൾ ഈ അനന്തശഹനം ഈ നിശാഗന്ധി എന്നൊക്കെ പറയില്ലേ അത് വിരിയുന്ന അതേപോലത്തെ ഒരു പൂവാണ് കേട്ടോ നല്ല സ്മെല്ലും ഉണ്ടെങ്കിൽ അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് അതിൻ്റെ പൂ വിരിഞ്ഞത് കണ്ടത് അപ്പോൾ അങ്ങനെ വിടർന്നിങ്ങനെ വന്നിട്ടുള്ളു പിന്നെ ലാസ്റ്റ് ഒരു കുറേ സമയം പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് ഇത് ഫുള്ളായിട്ട് വിരിയാണെന്ന് പറഞ്ഞ് അത് നല്ലൊരു മറക്കാൻ പറ്റും കാഴ്ചയായിപ്പോയി ആ പൂവിൻ്റെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിൽ നിൽക്കുന്ന സമയത്ത് അവർ ഫുഡ് കഴിക്കാൻ പോകുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്ലാൻ ഇട്ടിട്ട് ഞങ്ങളെ തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റാർ ഹോട്ടൽ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് പോയതാണത് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള പോലൊക്കെ അധികം ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ കേട്ടോ കഴിക്കൽ നല്ല അടിപൊളി ഫുഡാണ് അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് വരലുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ എന്താ മന്തിയാണ് ഇട്ടോ ഓർഡർ ചെയ്ത് പിന്നെ പൊള്ളിച്ചതും പിന്നെ അതേപോലെ പെരി പെരി ചിക്കനും ഇല്ലേ അതൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്ത് പക്ഷേ നമ്മുടെ കാക്ക എന്താ ചെയ്യാം മന്തി ആയാലും വേണ്ടീല്ല എന്തായാലും വേണ്ടിയില്ല ഇക്കാര്ക്ക് റൊട്ടി കേട്ടോ ഞാൻ കുറേ റൊട്ടിയാണ് കേട്ടോ വാങ്ങിയത് ഞാൻ കുറേ കളിയാക്കിയിട്ടോ ഇവിടെ വന്നിട്ട് സ്റ്റാർ ഹോട്ടലിൽ വന്നിട്ടും ഇതേപോലെ ചപ്പാത്തിയാണ് നിങ്ങൾ കഴിക്കുന്നത് ചോദിച്ചിട്ട് ഇതങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫുഡ് കാക്കക്ക് അത്ര വലിയ താല്പര്യം എത്തി എല്ലാവരും കൂടി നിർബന്ധിച്ചാലൊക്കെ കഴിക്കും എന്നല്ലാതെ അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ടൈപ്പാണ് ഇങ്ങനത്തെ ഒരുപാട് ആർഭാടുള്ള ഫുഡോ അങ്ങ ആർഭാടന്നല്ല ഇങ്ങനത്തെ ഒരു എന്താണ് ഹെവി ഫുഡോ ഒന്നും കാക്കയ്ക്ക് വലിയ താല്പര്യം പിന്നെ ചെറിയൊരു പീസ് ഈ നമ്മൾ ഈ ചിക്കൻ പൊള്ളിച്ചുണ്ടെങ്കിൽ അത് കഴിച്ച് പിന്നെ ലാസ്റ്റ് ഞാൻ നിർബന്ധിച്ചിട്ടൊരു ഒന്ന് രണ്ട് കോരി ചോറ് ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത കേട്ടോ അപ്പോൾ വലിയ താല്പര്യം ഒന്നും ഇല്ല കഴിക്കാനായിട്ട് എന്തൊക്കെയായാലും അന്നത്തെ ദിവസം അടിപൊളി തന്നെ ആയിന് കേട്ടോ ഇനി ഇതാ ഒരു കാശ്മീരി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് മുന്നത്തെ ഒരു ദിവസം എടുത്തതാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ അത് അര കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഒരു രണ്ട് ടേബിൾ സ്പൂണ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പാകത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ് അര മണിക്കൂറിന് ശേഷം ഞാനിതാ ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂണ് ചെറിയ ജീരകം ഒരു മൂന്ന് ഗ്രാമ്പൂ ഒരു മൂന്നാല് ഏലക്കായ ഒരു രണ്ട് മൂന്ന് കഷ്ണം പട്ട എന്നിവ കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു രണ്ട് വലിയ ഉള്ളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് ഇതാ ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി മുറിച്ചതും ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് നന്നായി വയറ്റി വച്ചാൽ ബ്രൗൺ കളർ ഒന്നാവണ്ടട്ടോ അങ്ങനെ അത് വയറ്റിയെടുത്തത് ചൂടാറാനായിട്ട് വെക്കുകയാണ് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ആക്കിയിട്ട് അരച്ചെടുക്കണം ആ ഉള്ളിതാ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ആ പേസ്റ്റാക്കിയാൽ ഉള്ളി ഇടുന്നതിന് മുമ്പ് തന്നെ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അതെനിക്ക് മറന്നു പോയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പിന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ അതാ ആ പേസ്റ്റാക്കിയ ഉള്ളിയൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് തീ കത്തിച്ച് കൊടുക്കണം ഒന്ന് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയിട്ട് ഇതിൻ്റെ ഈ ഉള്ളിയിലൊക്കെയുള്ള എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വയറ്റിയിട്ട് എടുക്കണം കേട്ടോ നെയ്ച്ചോറിലേക്കായാലും ചപ്പാത്തിയിലേക്കായാലും പൊറോട്ടയിലേക്കായാലും എന്തിൻ്റെ കൂടെ ആയാലും നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ കാശ്മീരി ചിക്കൻ കറി ഇനി രണ്ട് തക്കാളി ഇതേപോലെ എടുത്തിട്ട് മുറിച്ചിട്ട് ഈ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് തക്കാളി ഇല്ല ഈ ടൊമാറ്റോ കെച്ചപ്പ് ഇല്ല അതാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെതാ തക്കാളി ഉള്ളതുകൊണ്ട് തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നേരത്തെ ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ മറന്നുപോയതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് വയറ്റിയെടുത്തതിൻ്റെ ശേഷം പിന്നെ അത് ആ തക്കാളീൻ്റെ പേസ്റ്റും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളി നന്നാക്കി വഴറ്റിയെടുക്കുന്നുണ്ടല്ലോ ആ അതേപോലെ തന്നെ ആ രീതിയിൽ തന്നെ നല്ലോണം ഒന്ന് നല്ലോണം രീതിയിൽ കുറച്ചധികം സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് എടുക്കണം നിൽക്കണം ഈ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വരുന്നത് വരെ തന്നെ നന്നാക്കിയിട്ട് ഇളക്കി കൊടുക്കണം കൈ എടുക്കാതെ എന്ന് പറഞ്ഞ പോലെ ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളെ കാശ്മീരിയാണുള്ളെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു കളറ് കിട്ടും പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു കാ ടീസ്പൂണ് ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ ചിക്കൻ കറിയിൽ നമ്മൾ രണ്ട് സ്റ്റേജിൽ ഈ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ജീരകത്തിൻ്റെ സ്മെല്ലൊന്നും മുന്നിട്ട് നിൽക്കുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ അതിൽ മിക്സായി യോജിച്ച് പോകുന്നുണ്ട് നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ ഇപ്പോഴാണ് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് നന്നായി എണ്ണൊക്കെ തെളിയുന്നത് വരെ വയറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ല ചിക്കൻ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതേപോലെ ഇതേ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതും തന്നെ കൈ വെക്കാതെ കുറച്ചധികം സമയം ഇളക്കി കൊടുക്കണം നിങ്ങൾക്ക് ഗ്രേവി വേണ്ട ഈ ടൈറ്റായ രൂപത്തിലാണെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ രൂപത്തിൽ തന്നെ പിന്നെ ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ തന്നെ അതിന് പാകത്തിനുള്ള വെള്ളം ഇറങ്ങി വരും ചിക്കൻ പക്ഷേ നമുക്ക് ഇത്തിരി കൂടി ഗ്രേവി വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആ മിക്സിൻ്റെ ജാർ കഴുകിയ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുളക് പൊടി അല്ലാതെ പച്ചമുളകോ കുരുമുളകോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടീൻ്റെ ഇളവൊന്ന് കൂട്ടിക്കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് വേവിക്കാനായിട്ട് മൂടി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ മൂടി വെച്ച് കൊടുത്താൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നതിന് ശേഷം ഞാനിത് അതിൽ അര ടീസ്പൂണ് ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കസൂരി മേത്തിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് മുപ്പത് രൂപയുള്ളൂ കേട്ടോ ഈ കസൂരി മേത്തിക്ക് അപ്പോൾ ഈ ഈ വില കൂടുതൽ ഉണ്ട് ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഈ കാശ്മീരി ചിക്കൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കസൂരി മേത്തി അതിപ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ കൂടാതെ ഒരു ചെറുനാരങ്ങൻ്റെ നീര് കൂടി ഇതിലേക്ക് പിഴഞ്ഞൊഴിച്ചു കൊടുക്കണം ഈ കസൂരിമേത്തി ഇട്ടിട്ടുള്ള റെസിപ്പീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഈ വെള്ളക്കടല ഇതേപോലെ കറി വെച്ചിട്ട് കസൂരിമേത്തി ഒക്കെ ഇട്ടിട്ടുള്ളൊരു ടൈപ്പ് ഉണ്ടല്ലോ ഞാൻ മുമ്പ് എപ്പോഴോ ഒന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കസൂരിമേത്തിൻ്റെ ടേസ്റ്റ് കസൂരിമേത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉലുവയിലല്ലേ അത് പൊടിച്ചതാണ് കേട്ടോ ഇനി ഇതിലേക്ക് മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഈ കാശ്മീരി ചിക്കൻ എന്തിൻ്റെ കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് മാച്ചൗട്ടോ അപ്പോൾ ഞാനിവിടെ കഴിക്കുന്നത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് പുച്ചക്കലേക്കാക്കിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പീസും അതേപോലെ ഇന്നത്തെ വിശേഷങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നൊരുത് അതേപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്